ഭാവി നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? പ്രേതങ്ങളെ നേരിട്ട് കണ്ടവരുണ്ടോ? ഓജോ ബോർഡ് അഥവാ വീജാ ബോർഡിന്റെ കഥ പറഞ്ഞ രോമാഞ്ചം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ വീജാ ബോർഡും പ്രേതവും സത്യമാകുമോ? മെന്റലിസം ചാത്തൻ സേവയാണോ? നമുക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത സംഗതികളെയാണല്ലോ നമ്മൾ അതീന്ദ്രിയ ശക്തി എന്ന് പറയുന്നത്. ചില പ്രേത സിനിമകളൊക്കെ കാണുമ്പോൾ അവർ അവസാനം എഴുതി കാണിക്കാറുണ്ട് ഇത് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്ന്. അത് സത്യമാണെങ്കിൽ പ്രേതങ്ങളും സത്യമാകണ്ടേ? അപ്പോ സയൻസിന് ഇതുവരെ വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണോ ഈ അതീന്ദ്രിയ ശക്തി എന്നത്? പ്രവചനം, വീജാ ബോർഡ്, മെന്റലിസം ഇവയോരോന്നും നമുക്ക് വേറെ വേറെ തന്നെ എടുക്കാം. ആദ്യം പ്രവചനം തന്നെ നോക്കാം. നെറ്റ്ഫ്ലിക്സിലുള്ള എക്സ്പ്ലെയിൻഡ് എന്ന സീരീസിലെ ആസ്ട്രോളജി എന്ന എപ്പിസോഡും ഈ അടുത്ത് കണ്ട നൈറ്റ് മെയർ അല്ലി എന്ന സിനിമയുമാണ് ഈ വീഡിയോയുടെ പ്രചോദനം. ഡിസ്നി പ്ലസിലുള്ള നൈറ്റ് മെയർ അല്ലി, മെന്റലിസം, പ്രവചനം ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമയാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നക്ഷത്രങ്ങളെ നോക്കി ഭൂമിയിൽ നടക്കുന്ന സംഗതികളെ പ്രവചിക്കുക എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നല്ല. കാലങ്ങൾ മാറി വരുന്നത് വേലിയേറ്റം, വേലിയിറക്കം, മഴ, വെയിൽ, കൃഷി ഇറക്കാൻ പറ്റിയ സമയം, വിളവ് കൊയ്യാൻ പറ്റിയ സമയം, അങ്ങനെ പലതും ആകാശത്ത് കാണുന്ന തിളങ്ങുന്ന കുത്തുകളുടെ മാറ്റത്തിനനുസരിച്ച് ചാക്രികമായി മാറുന്ന കാര്യം നമ്മുടെ പൂർവികർ പുരാതന കാലത്തെ തിരിച്ചറിഞ്ഞിരുന്നു. എന്തിന്? സ്ത്രീകളിലെ ആർത്തവ ചക്രം പോലും ആ കുത്തുകൾ നിയന്ത്രിച്ചിരുന്നതായി അവർ കണക്കുകൂട്ടിയെടുത്തിരുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഭൂമിയിലെ മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ എന്നൊരു ധാരണ മനുഷ്യർക്കുണ്ടായി. അതോടൊപ്പം നമ്മുടെ ഭാവി നിയന്ത്രിക്കുന്ന കുത്തുകളായി മാറി ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനുമൊക്കെ. നക്ഷത്രങ്ങളുടെ രൂപത്തിനും മാറ്റത്തിനും അനുസരിച്ച് ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഓരോ മനുഷ്യരിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാകില്ല? അപ്പൊ നക്ഷത്രങ്ങളെ നോക്കി മനുഷ്യരുടെ ഭാവിയും പേഴ്സണാലിറ്റിയും പ്രവചിക്കാൻ കഴിയില്ലേ? ഈ ഒരു തോട്ടാണ് ആസ്ട്രോളജിക്ക് തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ ചില ശാസ്ത്രജ്ഞർ വരെ ഈ ഒരു തോട്ടിനോട് വല്ലാത്തൊരു ഒബ്സഷൻ കാണിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആസ്ട്രോണമിയിൽ നമ്മൾ മുന്നോട്ട് പോയതനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ വ്യക്തികേന്ദ്രീകൃതമായി ഈ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒരു മാറ്റവും വരുത്തുന്നില്ലെന്നും ഭൂമിയല്ല ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ എന്നും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയപ്പോൾ ആസ്ട്രോളജിക്ക് സയൻസിൽ സ്പേസ് നഷ്ടപ്പെട്ടു. എന്നാൽ ആസ്ട്രോളജിക്ക് അഥവാ ജ്യോതിഷത്തിന് ഇന്നും ആരാധകരുണ്ട്. നക്ഷത്രങ്ങളുടെ നിൽപ്പ് നോക്കി നമ്മുടെ ഭാവി പ്രവചിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വാരഫലം പത്രങ്ങളിലും വാരികകളിലുമൊക്കെ അച്ചടിച്ചു വരാറുണ്ട്. പലർക്കും ഇതൊക്കെ വളരെ കൃത്യമാണെന്ന ഉറച്ച ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉദാഹരണത്തിന്, നാട്ടിൽ വാരഫലം നോക്കുന്ന 100,000 ജനങ്ങളുണ്ടെന്ന് കരുതുക. അവരെ 27 നക്ഷത്രങ്ങൾ അനുസരിച്ച് 27 കാറ്റഗറി ആക്കിയാൽ 3,703 പേരുടെ വാരഫലം ഒരേ വാചകങ്ങളായിരിക്കും. ഈ 3,703 പേരും ഇത് എന്റെ സ്വന്തം വാരഫലം എന്ന രീതിയിലായിരിക്കും കാണുക. ഈ വാരഫലം അനുസരിച്ച് എനിക്ക് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ ബാക്കി 3,702 പേർക്ക് കൂടി സംഭവിക്കുമെന്ന കാര്യം നമ്മൾ അങ്ങ് മറക്കും. എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾക്ക് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നത്? ഈ പ്രവചനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ വളരെ സ്പെസിഫിക് എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അങ്ങനെ അല്ലാത്ത വളരെ ജനറൽ ആയ സ്റ്റേറ്റ്മെന്റുകളാണ് പ്രവചനങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളോടൊരു ജ്യോതിഷി പറയുന്നു ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് അങ്ങനെ പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളൊരു പാവമാണെന്ന്, പിന്നീട് അതോർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാറുണ്ടെന്ന്. വളരെ സ്പെസിഫിക് ആയ നിങ്ങളുടേത് മാത്രമായ ഒരു സ്വഭാവമാണിതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ലോകത്ത് ഒരുവിധം എല്ലാ മനുഷ്യരും തങ്ങളെക്കുറിച്ച് കരുതുന്നത് ഇങ്ങനെ തന്നെയാണ്. അടുത്തത്, മാതാപിതാക്കളോട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് മറക്കാനാകാത്ത ചില മുറിവുകൾ അവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതോർത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥരാകാറുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ 90% ആളുകളും ഒന്ന് ഞെട്ടും. ഇത് എന്റെ മാത്രം കാര്യമാണെന്ന് അവർ കരുതും. പക്ഷെ സംഗതി അങ്ങനെയല്ല. പേരൻസ് ആരും അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് മിക്കവാറും പേർക്ക് പേരൻസിനോട് ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ഉള്ളത്. ഇങ്ങനെ നമ്മൾ നമ്മുടേതെന്ന് മാത്രം കരുതുന്ന എന്നാൽ ഭൂരിഭാഗം പേർക്കും അപ്ലിക്കബിൾ ആയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് രണ്ട് ഓപ്പോസിറ്റ് സംഭവങ്ങളെ ഒന്നാക്കി പറയുന്ന രീതിയാണ്. അതായത്, നിങ്ങളൊരു പിശുക്കനാണെന്ന് തോന്നുമെങ്കിലും വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ധാരാളം ചെലവാക്കുന്ന ഒരാളാണ്. ഇത് കേൾക്കുമ്പോൾ പിശുക്കനാണെങ്കിൽ പിശുക്കൻ എന്ന ആ വാക്കായിരിക്കും അയാളിൽ സ്ട്രൈക്ക് ആവുക. അപ്പൊ അത് സത്യമാണെന്ന് തോന്നും. പിശുക്കനല്ലെങ്കിൽ ധാരാളം ചെലവാക്കുന്നു എന്നതായിരിക്കും സ്ട്രൈക്ക് ചെയ്യുക. അപ്പോഴും വേണ്ട കാര്യങ്ങൾ എന്ന പോസിറ്റീവ് സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾ വളരെ ബുദ്ധിമാനാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ദുർബലനായി പോകുമെന്ന് കേൾക്കുമ്പോഴും ഇങ്ങനെ തന്നെ. മൂന്നാമത്തെ കാര്യം പുകഴ്ത്തലാണ്. നമ്മളൊരു സംഭവമാണെന്ന് കേട്ടാൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം എന്നൊരു നിലപാടാണ് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും സ്വീകരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും കാരണം നിങ്ങളല്ല, നിങ്ങളുടെ സമയം നല്ലതല്ലാത്തത് കൊണ്ടാണെന്ന് കേട്ടാൽ ഏത് ഉഴപ്പന്മാർക്കും ഉഴപ്പികൾക്കും സമ്മതിച്ചു കൊടുക്കാനേ തോന്നും. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും PSC കിട്ടാത്തത്, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയത് വ്യാഴം ചൊവ്വയിൽ കയറി നിൽക്കുന്നത് കൊണ്ടാണെന്ന് കേൾക്കുന്നതാണ് മര്യാദയ്ക്ക് പഠിക്കാഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി പഠിച്ചവർ വേറെ ഉണ്ടായിരുന്നിട്ടാണെന്നോ കേൾക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം. നാലാമത്തെ കാര്യം, പ്രവചനങ്ങൾ വളരെ വേഗ് അഥവാ കൃത്യതയും വ്യക്തതയും ഇല്ലാത്തതാകും എന്നതാണ്. നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു സംഗതിയെ നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളെ കാണുമ്പോൾ തന്നെ പിടികിട്ടുന്ന കാര്യങ്ങൾ പ്രവചനം എന്ന രീതിയിൽ തട്ടിവിടലാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കൊന്തയൊക്കെ ഇട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മേരി എന്ന് പേരായ ഒരാൾ ഇല്ലേ എന്ന് ചോദിക്കും. പൊതുവെ ക്രിസ്ത്യൻ കുടുംബത്തിൽ എവിടെയും ഒരു മേരി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്. പ്രവചനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന മനസ്സ് പ്രവചനങ്ങളെ സത്യമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണത്. അതായത്, പറയുന്നത് സത്യമല്ലെങ്കിലും അത് സത്യമാണെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആളുകൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കും. അവരവരുടെ ഹൊറോസ്കോപ്പിൽ ഫിറ്റ് ആകാൻ ശ്രമിക്കും. ഇതിന് പറയുന്ന പേരാണ് ബേണം എഫക്ട്. 1948 നടന്ന
ഒരു സ്റ്റഡിയാണിത്. ഒരു കോളേജിലെ കുറെ കുട്ടികൾക്ക് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നൽകുന്നു. ഓരോ വിദ്യാർത്ഥികളുടെയും പേപ്പർ അനലൈസ് ചെയ്തതിനു ശേഷം അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് പേപ്പർ തിരിച്ചു കൊടുക്കുമെന്നാണ് വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പക്ഷേ ഓരോ ടെസ്റ്റും അസസ് ചെയ്ത് ഓരോ വിദ്യാർത്ഥിക്കും വെവ്വേറെ പേഴ്സണാലിറ്റി അസസ്മെന്റ് കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും കൊടുത്തത് ഒരേ സംഭവങ്ങൾ എഴുതിയ പേപ്പറായിരുന്നു. അതായത് കുറെ ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ. ഉദാഹരണത്തിന്, നിങ്ങൾ ചിലപ്പോഴൊക്കെ വളരെ ഔട്ട് ഗോയിങ് ആണ്, എന്നാൽ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ എപ്പോഴും സ്വയം വിമർശനത്തിന് വിധേയനാകുന്ന ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില പരിമിതികൾ ഉണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിച്ച് ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണ് എന്നൊക്കെയാണ് എല്ലാവരുടെയും പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ അസസ്മെന്റ് ശരിയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്ട് ഭൂരിഭാഗം കുട്ടികളും അസസ്മെന്റ് വളരെ ശരിയാണ് എന്നാണ് പറഞ്ഞത്. ഒന്നോ രണ്ടോ കുട്ടികൾ ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാവരും അവരുടെ പേഴ്സണാലിറ്റി ഇതാണെന്ന് സമ്മതിച്ചു. അതായത് നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. പ്രവചനങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ ആളുകൾ അത് ചിലപ്പോൾ സമ്മതിച്ചു തരില്ല. നിങ്ങൾ ഓൺലൈനിൽ FBയിലൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുക്കുമ്പോൾ സംഭവിക്കുന്നതും ഏതാണ്ട് ഇതുപോലെയാണ്. വളരെ ജനറിക്കായ സ്റ്റേറ്റ്മെന്റുകൾ കേൾക്കുമ്പോൾ പോലും അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിശ്വസിച്ചു പോകുന്നവരാണ് പലപ്പോഴും നമ്മൾ. പ്രവചനങ്ങൾ വിജയിക്കുന്നതും അങ്ങനെയുള്ളിടത്താണ്. നന്നായെന്ന് പ്രാക്ടീസ് ചെയ്താൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് അത്യാവശ്യം ഗംഭീരൻ പ്രവചനങ്ങൾ നിങ്ങൾക്കും നടത്തി നോക്കാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ജാതകത്തിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ അതേപോലെ സംഭവിച്ചതിനെ കുറിച്ച് അയാൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒന്ന്, വിദേശവാസമായിരുന്നു. രണ്ട്, 21 വയസ്സിന് മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ അത് 27 വയസ്സ് കഴിഞ്ഞേ നടക്കൂ എന്നതായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ അതേപോലെ സംഭവിച്ചതുകൊണ്ട് ജാതകത്തിലെ ബാക്കിയെല്ലാം മറന്നെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും നല്ല ഓർമ്മയായിരുന്നു. നമ്മൾ അങ്ങനെയാണ്, നടന്ന കാര്യങ്ങൾ ഓർത്തുവെക്കും, നടക്കാത്തത് മറക്കും. സെലക്ടീവ് മെമ്മറിയാണ്. ഈ അടുത്ത് സുഹൃത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. ജനിച്ച സമയത്തിൽ മാറ്റമുണ്ട്, അത് പ്രകാരം സ്വന്തം നക്ഷത്രവും ചെറുതായെന്ന് മാറി. വീണ്ടും ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോൾ അത്രയും കാലം തന്റേതെന്ന് വിശ്വസിച്ച നക്ഷത്രമല്ല ഇപ്പോൾ. അപ്പൊ പിന്നെ വിദേശവാസം, വിവാഹപ്രായമൊക്കെ അച്ചട്ടാണെന്ന് വിശ്വാസം തന്നെ അങ്ങ് മാറി. അപ്പൊ എന്താണ് ഇത്തരം പ്രവചനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെ വെച്ച് മറ്റൊരാളെ കുറിച്ച് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.